നീയായിരുന്നു തീരുമേട്ടിലൊരു സിദ്ധനുണ്ട്, മഹാമാന്ത്രികൻ, കൂടുവിട്ട് കൂടുമാറാൻ ബഹുഗാമൻ. അയാൾ എന്റെ മോൾക്ക് ഒരു ഭസ്മം ജപിച്ചു തന്നു. ഇരി ചെവിയറിയണ്ട. അച്ഛാ, ഈ ഭസ്മത്തിന്റെ പുറത്ത് കുറച്ച് കുങ്കുമം കൂടെ ഇട്ടോട്ടെ. ഓ, ഇത് നെറ്റിയിലിടാനുള്ളതല്ല. പിന്നെ എന്തോന്നിനാ? നേരെ ചൊവ്വേ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ ഒടിവിദ്യ പ്രയോഗിച്ചെങ്കിലും കുറിപ്പ് കാര്യം നടത്തുമെന്ന് എനിക്കറിയാമല്ലോ. വശീകരണ മന്ത്രം ജപിച്ച് പൂജിച്ചെടുത്ത ഭസ്മം ഞാൻ ഈ മോരി കലക്കിയിട്ടുണ്ട്. ഇതിലൊരല്പം മോള് കുടിക്കണം, എന്നിട്ട് തൊട്ടുരുയാടാതെ കൊച്ചുകൃഷ്ണന് കൊണ്ടുപോയി കൊടുക്കണം. പക്ഷെ കൊച്ചുകൃഷ്ണൻ ചേട്ടൻ കുടിച്ചില്ലെങ്കിലോ? എന്റെ പൊന്നു മോളെ എങ്ങനെയെങ്കിലും അവനെ കൊണ്ട് ഇത് കുടിപ്പിക്കണം. ആ, പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇത് കുടിച്ചു കഴിഞ്ഞാ പിന്നെ മുറിയിലെത്തി അവൻ കുടിക്കുന്നത് വരെ ഉണ്ടരുത്. അവന്റെ വയറ്റിലോട്ട് ഇരുന്ന് ചെന്നോട്ടെ, പിന്നെ നമുക്ക് കാണാം രാധയും കൃഷ്ണനും പോലെ അവർ ഈ തറവാട്ടിന് ചുറ്റും കളിച്ച് ചിരിച്ച് നടക്കുന്നത്. ഇനി അല്പം നമുക്ക് കുടിക്കാം. അപ്പഴേ ഇപ്പൊ തന്നെ രണ്ടുപേരും ജാതയായിട്ട് കൊണ്ട് കൊടുത്തേ ഉള്ളു. എല്ലാം കൂടി കുടിച്ചാൽ ചെറുക്കന്റെ കുടൽ പഴുത്തു പോകും. ഭയങ്കര ദാഹം. കുറച്ച് ഞാനേ എന്ത് പറ്റി അടുത്തത് കൊണ്ടുവരുന്നുണ്ട്. വേണ്ട, എനിക്ക് വേണ്ട, വേണ്ടാത്ത കൊണ്ടാ. അയ്യോ, എനിക്ക് വേണ്ട. അയ്യോ, വേണ്ടാത്ത കൊണ്ടാ. ഞാൻ ഇല്ലാഞ്ഞിട്ടല്ല. അയ്യോ, വേണ്ടാത്ത കൊണ്ടാ. കുടിക്കാം, കുടിക്കാം, കുടിക്കാം. ഓ, രാവിലെ തുടങ്ങി ഒടുക്കത്തെ കുടിപ്പിക്കലാ. ഞാൻ കുടിക്കട്ടെ. ചുമാരി, അയ്യോ, എന്തുപറ്റി? എന്തായി കാണിക്കുന്നത്? പൂജാമുറിയിൽ കയറി അശുദ്ധമാക്കാൻ പാടില്ലെന്ന് അറിയില്ലേ? പൂജാമുറിയിൽ നിന്ന് വെള്ളം അടിക്കാല്ലേ? അയ്യോ, അത് പനിനീരാണ്. പനിനീർ കുപ്പിയിൽ പട്ട നിറച്ച ആരും കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ചല്ലേ? പട്ട പട്ട പാതിരാത്രി പട്ട അടിക്കാനാണെങ്കിൽ പകല് മുഴുവൻ ഈ അമ്പലത്തിന്റെ പടി കയറി ഇറങ്ങണോ? ഈ പൂജാമുറി തന്നെ ഇരുന്ന് അടിക്കണോ? എല്ലാരും കാണുക, പുറത്തിറങ്ങി അടിച്ചൂടെ. നിങ്ങൾക്കറിയില്ല കുഞ്ഞുങ്ങളെ, ലഹരിയുടെ സുഖം അനുഭവിക്കാൻ വേണ്ടി അല്ല ഞാൻ മദ്യപിക്കുന്നത്. ധ്യാനം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും പരിഹരിക്കാൻ കഴിയാത്ത എന്റെ വിഷമങ്ങൾ മറക്കാൻ വേണ്ടിയിട്ടാ പൂജാമുറിയിലിരുന്ന് ഞാൻ ഈ പാപം ചെയ്യുന്നത്. ഇതൊക്കെ എല്ലാ കള്ളുടിമാരും പറയുന്നതാ. അല്ല,
ഇത് കണ്ടോ, 18 വർഷം മുമ്പ് കത്തിച്ചതാണിത്, ഈ കിടാവിളക്ക്. ഇതിന്റെ പിന്നിൽ ഒരു ദുഃഖത്തിന്റെ കഥയുണ്ട്. ഇതിപ്പോ നിങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് ഞാൻ എന്തിനാ അതൊക്കെ മറച്ചു വെച്ചത്? എല്ലാവർക്കും ഞാൻ അമ്പോറ്റി സ്വാമി, പക്ഷേ മനസ്സിപ്പോഴും പഴയ അമ്പുചാക്ഷനാരുടേതാ. തിരുവായ്ക്കെതിരുവായില്ല എന്ന് പറഞ്ഞതുപോലെ അമ്മയുടെ മുമ്പിൽ സംസാരിക്കാൻ പോലും ഭയപ്പെട്ടിരുന്ന കാലഘട്ടത്തിലാണ് അഞ്ചൽ മാസ്റ്റർ അനന്തമ്പിള്ളിയുടെ മകൾ സൗദാമിനിയും ഞാനും തമ്മിൽ അടുപ്പത്തിലായത്. എന്താ അത്ഭുതം തോന്നുന്നുണ്ടോ? സത്യമാണ്, നിയമപരമായി ഞങ്ങൾ വിവാഹിതരായില്ലെങ്കിലും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഞങ്ങൾ ഒന്നായി എല്ലാ അർത്ഥത്തിലും. അവരിപ്പോൾ എവിടെയാ? അറിയില്ല. എല്ലാ അതിർപ്പുകളെ അവഗണിച്ച് സൗദാമിനെ സ്വന്തമാക്കണമെന്ന മോഹമായിരുന്നു ഉള്ളിൽ. പക്ഷെ അമ്മയുടെ മുമ്പിൽ എനിക്കതിനുള്ള ധൈര്യം ഉണ്ടായില്ല. അനന്തമ്പിള്ളയും സൗദാമിനിയും എന്നെ തിരക്കി കണ്ണേറ്റക്കരയിൽ വന്നിരുന്നു. അന്ന് അവരോടുള്ള ഈ അമ്മയുടെ പെരുമാറ്റം എന്തായിരുന്നുവെന്ന് എനിക്ക് ഊഹിക്കാമല്ലോ. അവരെ ക്രൂരമായി ഇറക്കിവിട്ടു. നിറകണ്ണുകളുടെ സൗദാമിന് പടിയിറങ്ങിപ്പോകുന്നത് എനിക്ക് നോക്കി നിൽക്കേണ്ടി വന്നു. എന്റെ ഇഷ്ടം പുറംകാലുകൊണ്ട് തട്ടിയെറിഞ്ഞ അമ്മയോടുള്ള വാശി, സൗദാമിനിയോട് എനിക്ക് നീതി പുറത്താൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള കുറ്റബോധം, അതാണ് എന്നെ ഈ കോലത്തിലെത്തിച്ചത്. അവരെ പിന്നെ അന്വേഷിച്ചില്ലേ? ഇന്നും അന്വേഷണം തുടരുകയാണ്. അമ്പട വേണുക്കുട്ട, നിന്റെ കാല് എന്തല്ലോ? ആഹാ, എന്റെ മോളെ നിന്നെ. നിങ്ങളായിരുന്നോ? നിങ്ങൾ എന്തിനാ ഇവിടെ വന്നിരുന്നേ? ഞാൻ ആ വേണുക്കുട്ടനാണെന്നോ വെച്ചാ ഇത്രയും വലിയ അരി അടിച്ചു? ഞാനാണെങ്കിലും നീ അടിക്കു വരുന്നല്ലേ. നിങ്ങൾ ഇത് എവിടെ പോയിരുന്നു? വശീകരണ ഭസ്മം തന്ന സിദ്ധനെ ഞാൻ തലശ്ശേരി പോയി കണ്ടു. ആ, എന്നിട്ട് മറുവിദ്യ ചെയ്ത് ഒരു കലശത്തിലാക്കി തരും. അവൻ ആ കലശം മറികടന്നാ അതോടെ ബന്ധം മുറിയും. അതിനു മുമ്പ് രാത്രിയിൽ ഇവന് ഏത് വഴിയിലൂടെ ഒക്കെ സഞ്ചരിക്കുന്നെന്ന് അറിയാനാ ഞാൻ ഇവിടെ വന്നിരുന്നത്. 2-3 ദിവസത്തിന് ഞാൻ കലക്കി കൈ തരാം. അതിനു മുമ്പ് നീ എന്റെ തല അടിച്ച് കലക്കില്ലേ? 2-3 ദിവസം 3 ദിവസം പോയിട്ട് 1 നിമിഷം കാത്തിരിക്കാൻ പറ്റില്ല. ഇതിന് മറമരുന്ന് ഒന്നേ ഉള്ളൂ, എത്രയും വേഗം കൊച്ചുകൃഷ്ണനുമായിട്ടുള്ള കല്യാണം ഉറപ്പിക്കണം. അതിന് ബന്ധമൊന്നും മുറിച്ചു കിട്ടണ്ടേ? നേരെ ഒന്ന് വെളുത്തോട്ടെ. ഈ പാർക്കുട്ടിയുടെ ചോണം നിങ്ങൾ കണ്ടോ? വാ, എഴുന്നേറ്റ് വന്നേ. അയ്യോ, എന്റെ പുതപ്പ്. ആർക്കാ ഇത്? കൊച്ചുകൃഷ്ണൻ ചേട്ടനാ. ആ, ഇനി ഇപ്പൊ ഇതൊന്നും നീ ചെയ്യണ്ട. അവന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഇവിടെ കാർത്തിയുണ്ട്. എന്താ ചേട്ടൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ആ, ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ പറ്റൂ. പാവം പോലെ നിന്നാലേ ഞാനും എന്റെ മോളും ദേ വരക്കേണ്ടി വരും. കാർത്തികേ, എടി കാർത്തികേ, ഈ പെണ്ണ് എവിടെ പോയി കിടക്കുന്നു? എടുക്ക, പോത്ത് പോലെ കിടന്ന് ഉറങ്ങിക്കോ. സൂര്യൻ ഉച്ചയിലായി. ഈ ചായ നിന്റെ കൊച്ചുകൃഷ്ണൻ ഒറ്റ വീക്കുച്ചുണ്ടല്ലോ, പറയുന്ന അനുസരിച്ചാണോ? കൊണ്ടക്കൂടെ. ഇന്ന് മുതൽ കാപ്പിയും ചായയും കാർത്തി കൊണ്ട് കൊടുക്കുന്നു കൊച്ചുകൃഷ്ണന്. അതിനിപ്പോ എന്താ? എന്റെ കുഞ്ഞിനെ ഞാൻ ഇന്ന് വരെ കരയിച്ചിട്ടില്ല, അറിയോ? കൊച്ചുകൃഷ്ണന്റെ കാര്യത്തിൽ എന്റെ കാർത്തിയുടെ കണ്ണ് തന്നെ ഞാനും സമ്മതിക്കില്ല. അവര് തമ്മിലുള്ള കല്യാണമേ നടക്കൂ. ആഹാ, അത് നിശ്ചയിക്കണ നീയാണോ? ആ, ഞാൻ നിശ്ചയിച്ചു. എനിക്കേ പെമ്പിള്ളാര് 3 3 ആയാലും 4 ആയാലും ശരി, കൊച്ചുകൃഷ്ണന്റെ കാര്യത്തിൽ നിങ്ങൾ വഴക്കുണ്ടാക്കണ്ട. അവന്റെ കാര്യം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നീ എന്തോന്നാ തീരുമാനിച്ചത്? ഓ, ഒരു തീരുമാനക്കാരി. കണ്ണേറ്റിങ്ങരയിലെ ഇളയ മോള് ഞാനാ. മൂത്ത ഏട്ടന്റെ പോലെ ഇളയ അനിയത്തിയുടെ മോളെ കെട്ടും. ഓ, അവളുടെ ഒരു ഓർഡർ. ആരെ കെട്ടണമെന്ന് പെണ്ണും ചെറുക്കനും തീരുമാനിച്ചോളും കേട്ടോ. തീരുമാനിക്കാനൊന്നും ഇല്ല, എന്റെ മോളുടെ കല്യാണമേ നടക്കൂ. നിർത്താനാ പറഞ്ഞത്? എല്ലാം ഞാൻ കേട്ടു. ഈ കണ്ണേറ്റിൻകരയിൽ ഇതുവരെ ആരുടെ നാം ഇത്രയും പൊങ്ങിട്ടില്ല. എന്റെ കണ്ണറിയുന്നവരെ ഞാൻ എന്നെ സമ്മതിക്കില്ല. മിണ്ടരുത്. നീ എന്താ നിങ്ങളുടെ ഭാവം? കൊച്ചുകൃഷ്ണൻ ആരെ കല്യാണം കഴിക്കണമെന്നുള്ള കാര്യം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എടാ വേണക്കുട്ട, ആ ജ്യോത്സ്യനെ വിളിച്ച് അടുത്തുള്ള മുഹൂർത്തം നോക്കി കുറിച്ചോളം പറയൂ. ഈ തറവാട്ടിലെ ആദ്യത്തെ ചെറുമോള് രാധികയുടെ കഴുത്തിൽ
കൊച്ചുകൃഷ്ണൻ മിന്നു കെട്ടും. ആ എന്താ വിളിച്ചു ചെയ്യുന്നത്? പറഞ്ഞത് കേട്ടില്ലേ? അങ്ങോട്ട് നടക്കൂ. എടി നീ തന്നെ കൊണ്ടുകൊടു, ഞങ്ങൾക്ക് വേണ്ടേ. എന്താണ് ഇത്രയധികം വിളിക്കാനുള്ളത്? അനുഭവിക്കണം. ഇനി ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. വീട് പറ്റ